ട്രൈ അഗെയിൻ കേൾക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ മൂന്നായി. ജിമ്മിയെ ലൈനിൽ കിട്ടുന്നില്ലല്ലോ അച്ചു. ജിമ്മിക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരാളുമായിട്ട് സ്റ്റേജിന്റെ പുറകിൽ വെച്ച് അവൻ കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അതിനുശേഷമാണ് കാണാതായത്. ആരെങ്കിലും ആയിട്ട് സംസാരിച്ചു എന്ന് വെച്ച് അവനെ കാണാതാവാൻ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ. എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോ ജയിലിൽ ചാടി അലിയിക്കാൻ്റെ ആൾക്കാരായിരിക്കും അന്ന് വന്നത്. എന്റെ ഈശോയെ, ഒരു തരത്തിലും ഈ ഉള്ളവന് നീ മനസമാധാനം തരില്ല എന്ന് വെച്ച കഷ്ടോ. ഇനി അവനെ എവിടെ പോയി അന്വേഷിക്കാനാ? ഓ, രാവിലെ തന്നെ ബെഡ് കോഫി നുറഞ്ഞ് ന്യൂസ് പേപ്പർ നോക്കി ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. മാസാമാസം കൃത്യമായി ശമ്പളം വന്ന് വിടില്ലേ നിങ്ങളെ പോലുള്ള ഓഫീസർമാർക്ക്? കൊലപാതകം നടന്നിട്ട് ഇത്രയും മാസങ്ങളായിട്ടും എന്റെ ഇക്കയെ കൊന്നവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മിസ്റ്റർ സി ഐ, ഞാനും റസി ഐ വന്ന് സ്റ്റേഷൻ വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അടുത്ത ദിവസം തന്നെ കൊലയാളിയെ വലവീശി പിടിച്ചിരിക്കുമെന്ന്. എളുപ്പത്തിൽ വലവീശി പിടിക്കാൻ ഒട്ടക്കുളത്ത് കിടക്കുന്ന ചെറുമീനായിരിക്കണം കുറ്റവാളി. യൂണിഫോമും ധരിച്ച് മീശയും മിനുക്ക് പെൺകുട്ടികളുടെ മുമ്പിൽ ഷയഞ്ചി നടന്നാൽ മാത്രം പോരാ, ഒരു എഫിഷ്യന്റ് ഓഫീസറുടെ എബിലിറ്റി കീപ്പ് ചെയ്യാൻ കൂടി കഴിയണം. നിർത്ത്, രാവിലെ കോട്ടേഴ്സിൽ കയറി വന്ന് സിൻസിയറിറ്റി എഫിഷ്യൻസി ഒന്നും പഠിപ്പിക്കാൻ നോക്കണ്ട. റസിയുടെ ബ്രദർ ആണെന്ന കൺസിഡറേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോലീസ് മുറയിൽ തിരിച്ച് ബിഹേവ് ചെയ്യാതിരിക്കുന്നു. പബ്ലിക്കിനോട് പോലീസ് കുറച്ച് ജനകീയമാകാൻ നോക്കുമ്പോ ആർക്കും എന്തും വിളിച്ചു പറയാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാസിം ഭായിയുടെ കേസ് അന്വേഷിക്കാനും കൊലയാളിയെ കണ്ടെത്താനും പോലീസിനറിയാം, അത് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ ഇക്കായ, അതുകൊണ്ട് കൊലയാളിയെ കണ്ടെത്താനുള്ള ദൗത്യം ഞാൻ അങ്ങേറ്റെടുത്തു. അലക്സ്, ഇവനാ ജിമ്മി, ഈ നായിന്റെ മോനാ എന്റെ ഇക്കായ കൊന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ചോദിച്ചു നോക്കി ഇവനോട്. നീയാണോ കാസിം ഭായിയെ കൊന്നത്? അതെ, ഞാനാ കാസിം ഭായിയെ കൊന്നത്. എന്താ ചോദ്യം? അവൻ ആ ജിമ്മി നമ്മളെ ചരിച്ചല്ലോ മക്കളെ. ജിമ്മി, എന്താടാ മോനെ, എന്താ നിനക്ക് പറ്റിയത്? എന്താ സംഭവിച്ചെന്ന് പറ. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിനക്ക് ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. സത്യം പറ ജിമ്മി, എന്താ ഉണ്ടായത്? എന്തെങ്കിലും കയ്യബ്ദം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ. നിന്നെ രക്ഷിക്കാൻ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ശ്രമിക്കാം. അച്ചോ, ഞാൻ ഫാദർ. പാപം ചെയ്യുന്നവരെ കുമ്പസരിപ്പിച്ച് മോക്ഷം നേടിക്കൊടുക്കുന്ന ഇടപാടല്ലിത്, ക്രിമിനൽ ഒഫൻസ്. ഇതിലെന്തോ ചതിയുണ്ട് സർ. ജിമ്മി നിരപരാധിയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ. അതിനാണല്ലോ ഇവിടെ നിയമം കോടതിയൊക്കെ ഉള്ളത്. ഇന്നും നാളെ അവധിയായതിനാൽ തിങ്കളാഴ്ച ഞാൻ ഇവനെ കോടതിയിൽ ഹാജരാക്കും. പിന്നെ ഇവന് പറയാനുള്ളത് കോടതിയിൽ ബോധിപ്പിക്കട്ടെ. എന്തോ ജിമ്മി അങ്ങനെ ചെയ്യില്ല. ഒരു കൊലപാതകം ചെയ്യാനുള്ള മനക്കരുത്തൊന്നും അയാൾ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ, മുന്നും പിന്നും നോക്കാത്ത സ്വഭാവമാ ജിമ്മിയുടെ. നിന്റെ പറച്ചിൽ കെട്ടാത്തൊന്നും ജിമ്മിയാണ് കാസിം ഭായിയെ കൊന്നത്. അതല്ല ഉണ്ണി, ഞാൻ നീ വിധി എഴുതണ്ട. അച്ഛൻ അവന്റെ ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ആദ്യം അവൻ ജാമ്യത്തിൽ നിറങ്ങിക്കോട്ടെ. ഏതൊക്കെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കയ്യും കാലും പിടിച്ചിട്ട നിനക്ക് ജാമ്യം കിട്ടിയെന്ന് അറിയോടാ? ഇങ്ങനെയൊരു കടുങ്ങയും ചെയ്യാൻ വേണ്ടിയിട്ടാണോടാ എന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കാനെന്നും പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടെ വന്നത്? എനിക്ക് ആരെയും കാണണ്ട, എല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോ. അച്ഛു, ഞാനത് ചെയ്യുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? എനിക്കത് കഴിയും അച്ഛൻ. പിന്നെ എന്തിനാടാ ചെയ്യാത്ത കുറ്റം നീ ഏറ്റത്? പറയാം, എല്ലാം ഞാൻ പറയാം. നോ മിസ്റ്റർ അമീർ, എനിക്കിന്ന് പോയേ പറ്റൂ. ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചു. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ ഇന്ന് മിഡ് നൈറ്റിനുള്ള ഫ്ലൈറ്റിൽ
എന്നെ ഷാർജയിൽ എത്തിക്കുന്ന വാക്ക് പറഞ്ഞു പോയിട്ട് ഇപ്പൊ നീ വന്ന് പറയുന്നു അത് പറ്റില്ലെന്ന്. അലി, നീ ജയിൽ ചാടിയൊരു കുറ്റവാളിയാണ്. നിന്നെ പോലെ ഒരുത്തന്നെ ഇവിടുന്ന് എയർപോർട്ട് കടത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് നിനക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായ? കാസിം ഭായ കൊന്നവൻ ജയിലിലായല്ലോ, ഇനി ഞാൻ പിടിക്കപ്പെട്ട നിനക്ക് എന്താ അല്ലേ? കൂൾ ഡൗൺ അലി, അല്പസമയം എടുത്താലും നിന്നെ കൊണ്ടുപോയിരിക്കും. അതുവരെ നീ പോലീസിന്റെ കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും ഒളിവിൽ കഴിയണം. ഓ, നിനക്ക് നിന്റെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞല്ലോ, ഇനി നിനക്ക് എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ? അതല്ല അലി, ഉമ്മയുടെയും റസിയുടെയും സംരക്ഷണം ഇപ്പൊ എന്റെ ചുമലാണ്. പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ. നിന്റെ ഒരു ഉമ്മയും പെങ്ങളും പോയി ചാവുമ്പോടാ അലി. തൽക്കാലം നീ പോ അലി. നോ, എനിക്കിനിയും ജയിലിലേക്ക് തിരിച്ചു പോവാൻ മടിയൊന്നുമില്ല. ഈ ചൂളയിൽ വെന്തെരിഞ്ഞവൻ എന്നും അഗ്നിയിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ടവനാണെന്ന് നീ ധരിക്കണ്ട. ഇന്നത്തെ ഷാർജ ഫ്ലൈറ്റിൽ ഞാൻ പോയിരിക്കണം, ഇല്ലെങ്കിൽ. യെസ് ഫൈസൽ മുഹമ്മദ്. അലിഖാൻ, നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓടിക്കോ, മുഞ്ചി ഓടിക്കോടാ.